മൈത്രേയ മുനി തുടരുകയാണ്. ധർമ്മദേവൻ്റെ പത്നിമാരിൽ ശ്രദ്ധ. ഇനിയും ഇത് നമ്മൾ നേരത്തെ കേട്ട 13 ഗുണങ്ങൾ, ശ്രദ്ധ തുടങ്ങിയ 13 ഗുണങ്ങൾ ധർമ്മത്തെ സേവിക്കുകയാണ്. അങ്ങനെ സേവിക്കുമ്പോണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണ്. ധർമ്മദേവൻ്റെ പത്നിമാരിൽ ശ്രദ്ധ ശുഭനെയും, മൈത്രി പ്രസാദനെയും, ദയ അഭയനെയും, ശാന്തി സുഖനെയും, തുഷ്ടി മുദം എന്ന പുത്രനെയും, പുഷ്ടി സ്മയനെയും, ക്രിയ യോഗനെയും, ഉന്നതി ദർപ്പനെയും, ബുദ്ധി അർത്ഥനെയും, മേധാ സ്മൃതിയെയും, തിദിക്ഷ ക്ഷേമനെയും, ഹ്രീ പ്രശ്രയനെയും പ്രസവിച്ചു. ഇപ്പം ധർമ്മത്തെ സേവിക്കുന്ന 13 ഗുണങ്ങളാണ് ഈ 13 പത്നിമാർ. ഈ 13 ഗുണങ്ങൾ ധർമ്മത്തെ സേവിച്ചാൽ എന്താണ് ഫലമുണ്ടാവുക? അതാണ് ഇവർക്ക് ജനിച്ച പുത്രന്മാർ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധ ശുഭനെ ജനിപ്പിക്കും. ശുഭൻ എന്ന പുത്രൻ ഉണ്ടാകും ശ്രദ്ധ ഉണ്ടെങ്കിൽ. ശ്രദ്ധയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക, എല്ലാ കാര്യങ്ങളും മംഗളമായി തീരും. അമംഗളത്തെ പ്രദാനം ചെയ്യുന്നത് അശ്രദ്ധയാണ്. അപ്പോൾ ശ്രദ്ധ വളരെ അനിവാര്യമാണ്. ശ്രദ്ധ ശുഭനെയും മൈത്രി പ്രസാദനെയും ജനിപ്പിച്ചു. മൈത്രി, എല്ലാവരോടും സാഹോദര്യം, എല്ലാവരും നന്നാകണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ എന്തുണ്ടാവും? മനസ്സിനൊരു പ്രസാദമുണ്ടാകും. എല്ലാവരോടും സാഹോദര്യം ഉണ്ടാകുമ്പം ആരെ കാണുമ്പോഴും സ്വന്തം സഹോദരി സഹോദരന്മാരെ കാണുന്നത് പോലെ തോന്നും. അപ്പോൾ ഒരു മനസ്സിന് സന്തോഷമുണ്ടാകും. എല്ലാവരും തൻ്റെ ആൾക്കാരാണെന്ന് തോന്നും. തൻ്റേതല്ലാത്തവർ ഈ ലോകത്ത് ഒരിടത്തുമില്ല എന്ന് ബോധ്യം വരും. അപ്പോൾ എവിടെ പോയാലും തൻ്റെ ഇടമായി തോന്നും. എവിടെ പോയാലും സന്തോഷമുണ്ടാവും, ആരെ കണ്ടാലും സന്തോഷമുണ്ടാവും. മൈത്രി മനസ്സിലുള്ളവർ, ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമം ഇവിടെ ഓർക്കേണ്ടതാണ്, മൈത്രിയാദി വാസനാലഭ്യ. മൈത്രിയാദികളുടെ വാസന എന്നുള്ളതിന് ഭാവന എന്നൊരർത്ഥമുണ്ട്. മൈത്രിയാദികളെ ഭാവിക്കുന്നത് കൊണ്ട്, അവയെ ധ്യാനിക്കുന്നത് കൊണ്ട്, അവയെ പരിപോഷിപ്പിക്കുന്നത് കൊണ്ട് ലഭിക്കപ്പെടുന്നവൾ എന്ന് ആണ് ദേവിയുടെ നാമത്തിൻ്റെ അർത്ഥം ചുരുക്കത്തിൽ. അപ്പോൾ മൈത്രി പ്രസാദനെ, പ്രസാദം ഉണ്ടാവും, മനഃപ്രസാദം ഉണ്ടാവും. എവിടെ ആരെ കണ്ട ശത്രുവിനെ കാണുമ്പം ഒരു വൈക്ലബ്യം ഉണ്ടാവില്ല, ഒരു വിഷമം ഉണ്ടാവില്ല. ഇത് ശത്രുവില്ല, എല്ലാവരും എൻ്റെ മിത്രങ്ങളാണ്. കാരണം ഇതെല്ലാം ലോകം എൻ്റെ തറവാടാണ്. ഈ ലോകത്തിലുള്ളതെല്ലാം ഉള്ളവരെല്ലാം എൻ്റെ തറവാട്ടംഗങ്ങളാണ്. അപ്പോൾ അവരെല്ലാം കാണുമ്പം എനിക്ക് സന്തോഷമുണ്ടാകും. മൈത്രി പ്രസാദനെയും ദയ അഭയനെയും, ഭയരഹിതമായ അവസ്ഥയെ ഉണ്ടാക്കും. കാരുണ്യം അഭയം അഭയത്വത്തെ പ്രദാനം ചെയ്യും. ദയ ഉണ്ടാകുമ്പം, കാരുണ്യം ഉണ്ടാകുമ്പം ഭയമുണ്ടാവില്ല. അപ്പം നമ്മളെ ആരെങ്കിലും പേടിപ്പിക്കാൻ വന്നിരിക്കട്ടെ, അവർ പേടിപ്പിക്കാൻ, നമ്മളെ ഭീഷണിപ്പെടുത്താൻ വരുന്നത് അവരിലുള്ള പലതരത്തിലുള്ള നെഗറ്റീവ് സ്വഭാവങ്ങളുടെയും ഫലമായിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഇങ്ങനെയൊന്നുമല്ലാത്തൊരവസ്ഥയ്ക്ക് അവർക്ക് സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അവരോട് നമുക്ക് ഭയമല്ല വരിക, ദയയാണ് വരിക. നമ്മളെ ഭയപ്പെടുത്തുന്നവരിൽ നമുക്ക് ദയയുണ്ടാകുമ്പോൾ നമ്മളിൽ ഭയം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ദയ അഭയനെയും ശാന്തി സുഖനെയും സൃഷ്ടിക്കും. ശാന്തി സമാധാനത്തെ സൃഷ്ടിക്കും. അത്യാസക്തി ഇല്ലാതിരിക്കുക എന്നത് ശാന്തി. അത്യാസക്തി ഇല്ലാതിരുന്നാൽ എന്ത് സംഭവിക്കും? സുഖം ഉണ്ടാവും. അത്യാസക്തി ഇല്ല, അതുകൊണ്ട് അസുഖം ഉണ്ടാകില്ല, അസ്വസ്ഥത ഉണ്ടാവില്ല. നമ്മുടെ ഈ അത്യാസക്തിയാണ് നമുക്ക് ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നത്. അത്യാസക്തിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വലിയ ദുഃഖമൊന്നും ഉണ്ടാവില്ല. അപ്പം ശാന്തി സുഖനെയും തുഷ്ടി മുദത്തെയും, തുഷ്ടി എന്തെങ്കിലും കിട്ടിയാൽ ഉണ്ടാകുന്ന സംതൃപ്തി, എന്ത് കിട്ടിയാലും സംതൃപ്തരാണ്. അപ്പം എന്തുണ്ടാകും? അപ്പം മുദം, അത് സന്തോഷം തന്നെയാണ്. സന്തോഷം ഉണ്ടാകും, ഒരു തരത്തിലുള്ള സന്തോഷം ഉണ്ടാകും. എന്ന പുത്രനെയും പുഷ്ടി സ്മയനെയും, ശരീരത്തിൻ്റെ ആരോഗ്യവും വളർച്ചയും ആണ് പുഷ്ടി. അത് സ്മയൻ അത്ഭുതത്തെ ഉണ്ടാക്കും. മറ്റു പലർക്കും ആരോഗ്യം ഇല്ലാതാകുന്ന സാഹചര്യങ്ങളിലൂടെ
സ്വശരീരത്തെ സ്വാരോഗ്യത്തെ ശ്രദ്ധിച്ച് ജീവിക്കുന്നവർ കടന്നു പോകുമ്പോൾ അവർക്ക് രോഗങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് രോഗം ഉണ്ടാവുകയും ചെയ്യുന്നെങ്കിൽ അത്ഭുതം ഉണ്ടാവും. ഓ, അപ്പം നമ്മുടെ ശരീരത്തിനെ നമ്മൾ കെയർ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ട്, നമുക്ക് അത്ഭുതവും ഉണ്ടാകും. ബാക്കിയുള്ളവർക്ക് എളുപ്പം അസുഖം പിടിക്കുമ്പം നമുക്കത്ര എളുപ്പം അസുഖം പിടിപെടാതിരിക്കുമ്പോൾ അത്ഭുതമുണ്ടാകും. സ്മയനെയും ക്രിയ യോഗനെയും, പ്രവൃത്തി ആണ് ക്രിയ. ശാസ്ത്രോക്തമായ ശാസ്ത്രവിധി പ്രകാരം അനുഷ്ഠിക്കുന്ന കർമ്മമാണ് ക്രിയ. ആ ക്രിയ യോഗനെയും, യോഗം യോജിച്ച അവസ്ഥ, ഫലമായിട്ട് നമ്മളെ ചേർക്കും. എന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവൃത്തി ഫലത്തെ, സത്ഫലത്തെ പ്രദാനം ചെയ്യും. അപ്പം ആ സത്ഫലവുമായിട്ട് നമുക്ക് യോഗം യോജിപ്പുണ്ടാകും. യോഗനെയും ഉന്നതി ദർപ്പനെയും, ഈ സമ്പത്തി വർദ്ധിച്ചാൽ അഹങ്കാരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അഹങ്കാരം ഉണ്ടാകും കുറച്ചൊക്കെ. അതുകൊണ്ട് ഉന്നതി ദർപ്പനെയും ബുദ്ധി അർത്ഥനെയും, വീണ്ടും വിചാരത്തോടെ തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ബുദ്ധി. അപ്പം ബുദ്ധി അർത്ഥത്തെ ജനിപ്പിക്കും. ചെയ്യേണ്ട കാര്യങ്ങളുടെ അർത്ഥവും ചെയ്യരുതാത്ത കാര്യങ്ങളുടെ അനർത്ഥവും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബുദ്ധി അർത്ഥത്തെയും മേധാ സ്മൃതിയെയും ഓർമ്മയെയും തരും. മേധ അനുഭവങ്ങളും അറിവുകളും മറക്കാതിരിക്കുക, അത് ഓർമ്മയാണ്. സ്മൃതിയെയും തിതിക്ഷ ക്ഷേമനെയും, സുഖദുഃഖങ്ങളെ നമുക്ക് വേണ്ടതുപോലെ അനുഭവിക്കാൻ സാധിക്കുകയാണെങ്കിൽ ക്ഷേമം ഉണ്ടാകും. ക്ഷേമനെയും ഹ്രീ പ്രശ്രയനെയും പ്രസവിച്ചു. പ്രശ്രയൻ ശ്രേയസ്സുള്ള, ശ്രേയസ്സിനെയും പ്രസവിച്ചു. അരുതാത്തത് ചെയ്യാതിരുന്നാൽ ശ്രേയസ്സുണ്ടാകും. ശുദ്ധസത്വസ്വരൂപയും. അപ്പം ഇത് ഈ കഥകളിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവ സവിശേഷതകളാണ്. ആ സ്വഭാവ സവിശേഷതകളുടെ സമൂർത്ത ഭാവങ്ങളാണിവ. അപ്പം ഇവരെയൊക്കെ നാം ഈ ഗ്രന്ഥത്തിലൂടെ പരിചയപ്പെടുമ്പോൾ, വാസ്തവത്തിൽ ഈ ഗ്രന്ഥം വായിച്ച് കേൾക്കുമ്പോൾ നാം നമ്മളിൽ തന്നെയുള്ള പല ഭാവങ്ങളെയും പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊരു പരിചയപ്പെടുത്തലാണ്. ഗ്രന്ഥകാരൻ നമ്മളെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നമ്മൾ നമ്മളെ പരിചയപ്പെടുമ്പോൾ വേണ്ടാത്തത് ചെയ്യാതിരിക്കാനും വേണ്ടുന്നത് ചെയ്യുവാനും നമുക്ക് സാധിക്കും. ആർക്ക് വേണ്ടുന്നതും വേണ്ടാത്തതും അവനവൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടുന്നത് ചെയ്യാനും അതിന് തടസ്സമാകുന്നത് ചെയ്യാതിരിക്കാനും നമുക്ക് സാധിക്കും. നമുക്കിത് പലതും സാധിക്കാത്തത് നമുക്ക് നമ്മളെ പരിചയമില്ല. അപ്പം ശരിക്കും പരിചയമില്ലാത്ത ഒരാളെ വേറൊരാൾ മുഖേന, അല്ലെങ്കിൽ ഒരു സാഹചര്യം മുഖേന, സന്ദർഭം അനുസരിച്ച് നമ്മൾ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മളെ നമുക്ക് പരിചയപ്പെടുത്തുവാൻ വേണ്ടി വ്യാസ ഭഗവാൻ പറയുന്ന കഥകളാണ് ഈ പുരാണ ഇതിഹാസങ്ങൾ. ഈ പുരാണ ഇതിഹാസങ്ങൾ ശ്രദ്ധാപൂർവം നാം വായിക്കുമ്പോൾ നമുക്ക് നമ്മളെ പരിചയമുണ്ടാവുകയാണ്. പരിചയം, നമ്മളോടുള്ള നമ്മുടെ പരിചയം പുതുക്കുകയാണ് നാം ചെയ്യുന്നത്. നമ്മളിൽ അറിയപ്പെടാതെ കിടക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ സമൂർത്ത ഭാവത്തിൽ അവതരിപ്പിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആ പരിചയപ്പെടലിലൂടെ നമ്മളിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ട് ഈ ഗ്രന്ഥം പാരായണം ചെയ്യുന്നതും ഈ ഗ്രന്ഥം പാരായണം ചെയ്ത് വിധിയാകും വണ്ണം കേൾക്കുന്നതും ട്രാൻസ്ഫോർമേറ്റീവാണ്. ഇത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ ഇത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം, ട്രാൻസ്ഫോംഡ് ആവുന്നുണ്ടോ. 8-10 കൊല്ല ഈ ഭാഗവതം കേൾക്കാനും വായിക്കാനും തുടങ്ങിയിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ പുനർവിചിന്തനത്തിന് തയ്യാറാവണം. മൃദുലമായ വികാരം അല്ല ഭക്തി, അത് വളരെ ഉന്നതമായ ഒരവസ്ഥയാണ്. കഥ തുടരുകയാണ്. ശുദ്ധസത്വസ്വരൂപയും സർവഗുണസമ്പന്നയുമായ മൂർത്തി എന്ന പത്നിയിൽ
ധർമ്മദേവന് നരൻ നാരായണൻ എന്ന പേരുള്ള രണ്ട് പുത്രിമാർ ജനിച്ചു. അപ്പോൾ മൂർത്തി എന്ന് പറഞ്ഞത് എന്തിൻ്റെ ഗുണമെന്നാണ് പറഞ്ഞത്? പരിശുദ്ധിക്ക് വേണ്ടിയുള്ള ശ്രമമാണ് മൂർത്തി. പരിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം. പരിശുദ്ധമാവുക എപ്പോഴാ? നമ്മൾ പൂർണ്ണ പരിശുദ്ധരായിത്തീരുക പരമമായതിനെ അറിയുമ്പോഴാണ്. അപ്പം പരമമായതിനെ അറിയുവാനുള്ള ശ്രമമാണ് മൂർത്തി. ആ മൂർത്തിയിൽ ധർമ്മദേവന് നരൻ നാരായണൻ എന്നു പേരുള്ള രണ്ട് പുത്രന്മാർ ജനിച്ചു. നരനാരായണന്മാർ ജനിച്ചു. അപ്പം നമ്മളിലും ഈ ധർമ്മമുണ്ട്, ഈ മൂർത്തിയുണ്ട്. മൂർത്തി വേണ്ടതുപോലെ ധർമ്മത്തെ സേവിച്ചാൽ നമ്മളിൽ ഈ നരനാരായണ ജന്മം ഉണ്ടാകും. നരനാരായണന്മാർ എന്ന പേരുകൾ രണ്ട് പുത്രന്മാർ ജനിച്ചു. അവർ രണ്ടുപേരും ഋഷിമാരാണ്. ഈ ജനിച്ചവരെല്ലാം ഋഷിമാരാണ്. ഇവരെല്ലാം ശ്രേഷ്ഠരായ ആൾക്കാരാണ്. ശ്രേഷ്ഠമായ ജന്മങ്ങളാണ്. നമ്മുടെ ജന്മവും ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷെ ആ ശ്രേഷ്ഠത വെളിപ്പെടാവുന്ന ഒരു സാഹചര്യത്തിലൂടെ അല്ല നമ്മൾ കടന്നു പോകുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് അത് ബോധ്യപ്പെടാവുന്ന സാഹചര്യങ്ങൾ സഹജമായി സംഭവിച്ചു. അതുകൊണ്ട് അവരെല്ലാം അങ്ങനെയായി. നമുക്കും അത് സാധ്യമാണ്. അവർ രണ്ടുപേരും ഋഷിമാരാണ്. അവർ ജന്മമെടുത്തപ്പോൾ എല്ലാവരുടെയും മനസ്സും നാനാ ദിക്കുകളും കാറ്റുകളും നദികളും പർവ്വതങ്ങളും എല്ലാം സന്തോഷം പൂണ്ടു. സകല ലോകങ്ങൾക്കും സുഖം അനുഭവപ്പെട്ടു. എല്ലാവരും ആഹ്ലാദിച്ചു. ഒരു സംഭവമുണ്ടായാൽ അതിൻ്റെ അനുരണനം പ്രപഞ്ചത്തിൽ മുഴുവൻ മുഴങ്ങും. അപ്പോൾ നമ്മളൊക്കെ ജനിച്ചപ്പോഴും പ്രകൃതിയിൽ അതിൻ്റെ അനുരണനം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ആ അനുരണനങ്ങളെ സൂക്ഷ്മമായി വീക്ഷിക്കുവാനുള്ള കഴിവ് മനുഷ്യർക്ക് ഇല്ലാതായി പോയതുകൊണ്ട് അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വ്യാസഭഗവാനും മറ്റും അതിസൂക്ഷ്മമായ ബുദ്ധി ഉള്ളവരാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെയാണ് നമ്മൾ നിമിത്തങ്ങൾ, ശകുനങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ന് പല നിമിത്തങ്ങളും ശകുനങ്ങളും എന്നൊക്കെ നമ്മൾ പറയണത് ഒരു അന്ധവിശ്വാസാധിഷ്ഠിതമായതാണ്. അതിൽ പലതും ഭയപ്പെടുത്തുന്നതുമാണ്. ഈ ഭയപ്പെടുത്തിയാലേ അധ്യാത്മികതയുണ്ടാവുകയുള്ളൂ എന്ന തെറ്റായ ധാരണയിൽ അധ്യാത്മികതയിലേക്ക് വരുന്നവരുടെ പ്രധാന വികാരം ഭയമാണ്. എല്ലാം പേടിയാണ്. ഈശ്വരനെ പേടിയാണ്, ഈശ്വരന് കൊടുക്കുന്നതിന് പേടിയാണ്, എല്ലാത്തിനും പേടിയാണ്. ആ പേടി എവിടുന്ന ഉണ്ടാവത്? ഞാൻ എൻ്റേത്, എനിക്കുള്ളത് എന്ന ഇട്ടാവട്ടത്തിൽ മാത്രം നിൽക്കുന്നത് കൊണ്ടാണ് ആ ഭയമുണ്ടാകുന്നത്. ആ സ്വാർത്ഥ പരിവട്ടത്ത് മാത്രം നിന്ന് പ്രവർത്തിക്കുന്നവരുടെ മുഖമുദ്രയാണ് ഭയം. അവർക്ക് എല്ലാത്തിനോടും ഭയമുണ്ടാകും. ഈശ്വരനോടും ഉണ്ടാകും, ചെകുത്താനോടും ഉണ്ടാകും, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ. അപ്പം ഈ നരനാരായണന്മാർ ജനിച്ചപ്പോൾ അതിൻ്റെ പ്രതിഫലനം, അവർ ജനിച്ചതിൻ്റെ സത് പ്രതിഫലനം ചുറ്റും ഉണ്ടായി. നരനാരായണന്മാരുടെ ജനനത്തിൽ സന്തുഷ്ടരായ സ്വർഗവാസികൾ വാദ്യങ്ങൾ മുഴക്കി. ഭൂമിയിലേക്ക് പുഷ്പങ്ങൾ ചൊരിഞ്ഞു. ഓരോ ജന്മം ഉണ്ടാകുമ്പോഴും പ്രകൃതിയിൽ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ ഓരോരുത്തരുണ്ടായതും ജനിച്ചതും ഈ ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാനാണ്. ഈശ്വരൻ്റെ സൃഷ്ടി പ്രക്രിയയിൽ ഭാഗഭാക്കാകാനാണ് ഞാനും നിങ്ങളും ജനിച്ചിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ ആരുടെയും ജന്മം ശാപം കിട്ടിയ ജന്മമല്ല. എത്ര മഹത്തരങ്ങളായിട്ടുള്ള ആശയങ്ങളാണെന്ന് ആലോചിച്ചു. ഞാനും നിങ്ങളും ജനിച്ചപ്പോഴും ഇതേപോലെ ദേവന്മാർ, സ്വർഗവാസികൾ, അവരാണ് ദേവന്മാർ, വാദ്യങ്ങൾ മുഴക്കിയിട്ടുണ്ടാകണം. പക്ഷെ അവർ മുഴക്കിയ വാദ്യങ്ങൾ കേൾക്കുവാനുള്ള സൂക്ഷ്മത നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ടായിരുന്നവർക്കുണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് തിരിച്ചറിയാൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ.
നിങ്ങളിലും എന്നിലും ഈശ്വരൻ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത് ഈ ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാനുള്ള കർമ്മങ്ങൾ തന്നെയാണ്. മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ടും നാം അത് മറന്നുപോയേക്കാം. മറന്നുപോകുന്നത് ഒരു തെറ്റല്ല, മറവി ഒരു തെറ്റല്ല. ഓർമ്മ തന്നിട്ടുള്ള ഈശ്വരൻ്റെ മറ്റൊരു അനുഗ്രഹമാണ് മറവി. അപ്പോൾ മറന്നുപോയതാണെങ്കിൽ ഓർത്തെടുക്കുക, ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന കർമ്മങ്ങളിൽ നിരതരാവുക. അതാണ് നമ്മുടെ ജീവിതോദ്ദേശം, ജീവിത ലക്ഷ്യം. നരനാരായണന്മാരുടെ ജനനത്തിൽ സന്തുഷ്ടരായ സ്വർഗവാസികൾ വാദ്യങ്ങൾ മുഴക്കി, ഭൂമിയിലേക്ക് പുഷ്പങ്ങൾ ചൊരിഞ്ഞു, മുനിമാർ ഭഗവാനെ സ്തുതിച്ചു, നരനാരായണന്മാരെ സ്തുതിച്ചു. ആഹ്ലാദഭരിതരായ ഗന്ധർവ കിന്നരന്മാർ ഭഗവാനെ പാടിപ്പുകഴ്ത്തി, ദേവസ്ത്രീകൾ ആനന്ദ നൃത്തമാടി, ലോകമെമ്പാടും മഹോത്സവമായി. ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ വാഴ്ത്തി. ഭഗവാൻ ജനിച്ചാലാണ് ഇതുണ്ടാവുക. നമ്മൾ ഓരോരുത്തരും ഭഗവത് സ്വരൂപികളാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജനനത്തിൽ പ്രകൃതി ആഹ്ലാദഭരിതയായിട്ടുണ്ടാകാം. അത് തിരിച്ചറിയുവാനുള്ള സൂക്ഷ്മത നമ്മുടെ ചുറ്റുമുണ്ടായിട്ടുള്ളവർക്കും നമുക്കും ഇല്ലാതെ പോയത് കൊണ്ട് മാത്രമാണ് നാം അതറിയാതെ പോയത്. ദേവാഊചുഹു, ദേവന്മാർ സ്തുതിക്കുകയാണ്. ഏതൊരു സർവേശ്വരനാണോ അവിടുത്തെ അധീനത്തിലുള്ള മായാവൈഭവത്തെ അവലംബിച്ച് താൻ തന്നെയാകുന്ന അധിഷ്ഠാനത്തിൽ ഈ വിശ്വത്തെ സൃഷ്ടിച്ചത്, ആ പരമപുരുഷനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഏതൊരു സർവേശ്വരനാണോ അവിടുത്തെ അധീനത്തിലുള്ള മായാവൈഭവം, എന്താ ഈ മായാവൈഭവം? അനിയന്ത്രിതമായതിനെ, അനൽപമായതിനെ നിയന്ത്രിച്ച് നിർത്തുക, അതാണ് മായയുടെ വൈഭവം. സർഗശേഷിയാണത്, സ്വാതന്ത്ര്യ ശക്തിയാണത്. ഒരു നടൻ കഥാപാത്രമായി തീരുന്നത് തൻ്റെ സ്വാതന്ത്ര്യ ശക്തി ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ ഈശ്വരൻ തൻ്റെ അധീനതയിലുള്ള മായാവൈഭവത്തെ അവലംബിച്ച് താൻ തന്നെയാകുന്ന അധിഷ്ഠാനത്തിൽ, വേറെ എവിടെയുമല്ല, കാരണം ഭഗവാനല്ലാതെ വേറൊന്നുമില്ല, താൻ തന്നെയാകുന്ന അധിഷ്ഠാനത്തിൽ ഈ വിശ്വത്തെ സൃഷ്ടിച്ചു. ഏതൊരു സർവേശ്വരനാണോ അവിടുത്തെ അധീനത്തിലുള്ള മായാവൈഭവത്തെ അവലംബിച്ച് താൻ തന്നെയാകുന്ന അധിഷ്ഠാനത്തിൽ ഈ വിശ്വത്തെ സൃഷ്ടിച്ചത്, ആ പരമപുരുഷനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. നമസ്കരിക്കുകയല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്? ആ മഹാ അത്ഭുതത്തെ മനസ്സിലാക്കുമ്പോൾ ആ അത്ഭുതം നമ്മളെ ശരണാഗതി അടയുവാൻ പ്രേരിപ്പിക്കും. അപ്പോൾ നമസ്കരിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പ്രപഞ്ച സൃഷ്ടിയുടെ ഈ രഹസ്യത്തെ തൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കാനായി ഇപ്പോൾ ധർമ്മദേവ പത്നിയിൽ ഋഷി രൂപത്തോടെ അവതരിച്ചിരിക്കുന്ന അങ്ങ് വാസ്തവത്തിൽ ഏകമാത്രനാകുന്നു. പ്രപഞ്ച സൃഷ്ടിയുടെ ഈ രഹസ്യത്തെ, ഏത് രഹസ്യത്തെ? സൃഷ്ടിയുടെ രഹസ്യത്തെ. എന്താണ് ആ സൃഷ്ടിയുടെ രഹസ്യം? ആ സൃഷ്ടിയുടെ രഹസ്യം ഭഗവാൻ തൻ്റെ അധീനത്തിലുള്ള മായാവൈഭവത്തെ അവലംബിച്ച്, ആശ്രയിച്ച്, അതിനെ ഉപയോഗിച്ച് താൻ തന്നെയാകുന്ന അധിഷ്ഠാനത്തിലാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് രഹസ്യം. അപ്പം ഇപ്പം അത് പരസ്യമായില്ലേ പറഞ്ഞപ്പോൾ? ഇല്ല, അതിപ്പോഴും രഹസ്യമാണ്. ഇത് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമാണ് ഈ രഹസ്യം അതിൻ്റെ പൊരുള് ചുരുളഴിക്കുക. അതുവരെ ഇത് വെറും വാക്കുകളാണ്, ഭാവനാത്മകമായ വാക്കുകൾ മാത്രമാണ്. അപ്പം ഇത് അനുഭവത്തിൽ വരുമ്പോഴാണ്. അതോ ആ അനുഭവം ഏകാന്തതയിലാണ് ഉണ്ടാവുക, രഹസ്യ ആണുണ്ടാവുക. രഹസ്യ വെളിപ്പെടുന്നതാണ് രഹസ്യം. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയുടെ ഈ രഹസ്യത്തെ തൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കാനായി അനൽപ്പനും അപരിമിതനുമായ ഭഗവാന് പരിമിതമായതിനോട് ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ പരിമിതി സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. അപ്പം തൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കാനായി ഇപ്പോൾ ധർമ്മദേവ പത്നിയിൽ ഋഷി രൂപത്തോടെ അവതരിച്ചിരിക്കുന്ന അങ്ങ്, നരനാരായണന്മാരാണ് രണ്ടുപേരുണ്ട്, പക്ഷെ രണ്ടുപേരെ ഒന്നായിട്ടാണ് കാണുന്നത്. രണ്ടിനെ ഒന്നായി കാണുന്നതാണ് ആ രഹസ്യത്തിൻ്റെ മറ്റൊരു സ്വഭാവം.
രണ്ടിനെ ഒന്നായി കാണുമ്പോഴും ആ ഒന്ന് രണ്ടായി നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു രഹസ്യം. അവതരിപ്പിക്കുന്ന അങ്ങ് വാസ്തവത്തിൽ ഏകമാത്രനാകുന്നു. നരനും നാരായണനുമായി നിലകൊള്ളുന്ന അങ്ങ് വാസ്തവത്തിൽ ഏകമാത്രനാകുന്നു. നരൻ ലിമിറ്റഡ് ആയിട്ടുള്ളത്, നാരായണൻ അൺലിമിറ്റഡ് ആയിട്ടുള്ളത്. നരൻ വിശ്വം ആയിട്ടുള്ളത്, നാരായണൻ വിശ്വോത്തീർണനായിട്ടുള്ളത്. ഇത് രണ്ടല്ല, ഒന്നാണ്, എന്നാൽ രണ്ടാണ്. അങ്ങ് വാസ്തവത്തിൽ ഏകമാത്രനാകുന്നു. ഘടാദികളിൽ പരിച്ഛിന്നമായി കാണപ്പെടുന്ന ആകാശത്തെ പോലെ പല രൂപങ്ങളിലും അവതരിക്കുന്ന അവിടുന്ന് അപരിച്ഛിന്നനും ഏകനും ആകുന്നു. ഇവിടെ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത് ആകാശമാണ്. നമ്മളൊരു കുടം ഉണ്ടാക്കിയാൽ ആ കുടത്തിനകത്ത് പുതിയ ആകാശമൊന്നും ഉണ്ടാവുന്നില്ല. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആകാശം തന്നെയാണ് ഉള്ളത്. ആ കുടം പൊട്ടിക്കഴിഞ്ഞാലും ആ ആകാശം വേറെവിടെയും പോകുന്നില്ല, അതവിടെ തന്നെയാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഈ കുടത്തിന് ആകാശത്തിൻ്റെ അപരിച്ഛിന്നത്വത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. കുടം പൊട്ടുമ്പോൾ പരിച്ഛിന്നമായത് അപരിച്ഛിന്നമാകുന്നതും അല്ല. അപ്പോൾ ഘടാദികളിൽ പരിച്ഛിന്നമായി കാണപ്പെടുന്ന ആകാശത്തെ പോലെ പല രൂപങ്ങളിലും അവതരിക്കുന്ന അവിടുന്ന് അപരിച്ഛിന്നനും ഏകനും ആകുന്നു. നരനായും നാരായണനായും ഞാനായും നിങ്ങളായും നമുക്ക് ചുറ്റുമുള്ള പലതുമായും അവതരിക്കുന്നത് ആ ഏകനായ ഈശ്വരൻ ആകുന്നു. അദ്ദേഹം പലതാണ്, അനേകമാണ്, അതേസമയത്ത് ഏകനും ആണ്.